ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലോഹി സ്റ്റാർ കിച്ചൺ. ഞാൻ വന്നേക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരി റെസിപ്പി ആട്ടോ. മത്തങ്ങയും പയറും കൊണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പയറ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ട് നല്ല പഴുത്ത മത്തങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിളാക്കി ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണേ. അത് തന്നെ നമുക്ക് മത്തങ്ങയും പയറും വേവിച്ചെടുക്കാം. അതിന് കുക്കറിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന പയറിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന മത്തങ്ങയും ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. തേങ്ങയും പയറൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങയും പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. നന്നായിട്ട് മിക്സാക്കി മത്തങ്ങയൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി ഫ്ലെയിം ഓഫാക്കാം. കറിയിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. കടുക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക്, ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വറുത്തിടാൻ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ നല്ലപോലെ ബ്രൗൺ നിറമാവണ വരെ നന്നായിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് സമയമെടുത്ത് തന്നെ നമുക്കത് വറുത്തെടുക്കണം. തേങ്ങയൊക്കെ കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ നാടൻ സദ്യ സ്റ്റൈൽ മത്തങ്ങയും പയറും എരിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിളാക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.